ഹായ് ഓൾ. ചൈനയുടെ ചെറ്റകൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും പിന്മാറി തുടങ്ങിയിരിക്കുന്നു. അതെ, ലോകം ഇതുവരെ സ്രാവ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ചൈനയെ നമ്മൾ എങ്ങനെ തുരത്തി ഓടിച്ചു? വാളെടുക്കാതെ തന്നെ ഇന്ത്യക്ക് ഈ വിജയം എങ്ങനെ കൈവരിക്കുവാൻ സാധിച്ചു? ഓരോ കാര്യത്തിന്റെ പിന്നിലും നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട ഒന്നുണ്ട്. അജിത് ദോവൽ എന്ന ചാണക്യന്റെ കൈകൾ ഇതിൽ ഉടനീളമുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുവാനാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ടോപ്പിക് ഞാൻ പതുക്കെ ഇതിൽ നിന്ന് മാറ്റുന്നത്. ഓർക്കുക, എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് ചിന്തിക്കേണ്ടതുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് മുമ്പും ജൂലൈ 6 കൃത്യമായി പറഞ്ഞാൽ എക്സാക്ട് 58 മുൻപും ഇതുപോലൊരു പിന്മാറ്റം ചൈന നടത്തിയിരുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ 2-3 വീഡിയോകൾ കൂടി കാണുവാൻ ശ്രമിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യ വാളെടുക്കാതെ എങ്ങനെ ഈ വിജയം കൈവരിച്ചു എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി ഇന്ത്യ ചൈന ബോർഡറിൽ അടി നടന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ നിരന്തരം അവരെ പല രീതിയിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം. അവർ വിചാരിച്ചിരുന്ന 1962 ഇന്ത്യ അല്ല ഇപ്പോൾ ഇന്ന് നിൽക്കുന്ന ഇന്ത്യ എന്ന് ഇന്ത്യ പല പല ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. ഗൽവാമ അതിർത്തിയിൽ നടന്ന സംഘട്ടനത്തിൽ ഇന്ത്യക്ക് 20 പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു എങ്കിലും 43 എന്ന് ഒഫീഷ്യലായി ചൈന അനൗൺസ് ചെയ്ത, അതായത് ഇരട്ടിയിൽ കൂടുതൽ പട്ടാളക്കാരെ അവർക്കും നഷ്ടപ്പെട്ടു. അവിടെ തന്നെ അവരുടെ പണി പാളിയിരുന്നു. എന്നാൽ ചർച്ചകൾ ഒരു സൈഡിലൂടെ കൊണ്ടുപോകാമെന്നും മറു സൈഡിലൂടെ ഇന്ത്യയെ ആക്രമിക്കാം എന്നും വിചാരിച്ച ചൈനയുടെ കുതന്ത്രത്തെ ഇന്ത്യ ഈസി ആയിട്ട് അല്ലെങ്കിൽ നിഷ്പ്രഭം പൊളിച്ചടുക്കി എന്ന് തന്നെ പറയണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആവശ്യത്തിൽ കൂടുതൽ പട്ടാളക്കാരെ ചൈനീസ് ബോർഡറിലേക്ക് വിന്യസിച്ചും യുദ്ധ സാമഗ്രികൾ ചൈനീസ് ബോർഡറിലേക്ക് കൊണ്ടുവന്നും യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഏതു നിമിഷവും ഉണ്ടാകും എന്നും നമ്മൾ കരുതിയിരുന്നു. അതൊരു കാര്യം. ഇന്ത്യയുടെ പണം കൊണ്ട് തന്നെ ഇന്ത്യയെ അടിക്കാം എന്ന് വിചാരിച്ച ചൈന എന്ന വ്യാപാരിക്ക് ബോയ്കോട്ട് ചൈനീസ് ആപ്പ് അല്ലെങ്കിൽ ബോയ്കോട്ട് ചൈനീസ് പ്രോഡക്റ്റ് എന്ന ഒരു മന്ത്രത്തിലൂടെ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ മത ഭേദമന്യേ നമ്മൾ ഓരോരുത്തരും അതിനെ പിന്തുണച്ചുകൊണ്ട് ചൈന എന്ന വ്യാപാരിക്ക് ഒരു അടി കൊടുത്തു. അതോടൊപ്പം തന്നെ 49 ചൈനീസ് ആപ്പുകൾ ഒരു സൂചന എന്ന രീതിയിൽ ഇന്ത്യൻ സർക്കാർ ഇന്ത്യയിൽ നിരോധിച്ചു. അതെ, ഇനിയാണ് ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ത്യയെ എത്രത്തോളം സ്വാധീനിച്ചു. ഇന്ത്യ എന്ന ശക്തിയെ ഈസി ആയിട്ട് വാളെടുക്കാതെ തന്നെ അല്ലെങ്കിൽ യുദ്ധമുണ്ടാക്കാതെ തന്നെ ഈ യുദ്ധം വിജയിക്കുവാൻ എങ്ങനെ സഹായിച്ചു എന്ന് നോക്കേണ്ടത്. നമുക്കറിയാം, ചൈന റഷ്യയോട് ആവശ്യപ്പെടുന്നു ഇന്ത്യക്ക് യാതൊരു രീതിയിലുമുള്ള യുദ്ധ സാമഗ്രികൾ കൊടുക്കരുത് എന്ന്. റഷ്യയുടെ സ്ഥലം അവകാശപ്പെടുന്ന ചൈനയ്ക്ക് എതിരെ റഷ്യ പൂർണ്ണമായും വിയോജിക്കുന്നു. ഇന്ത്യക്ക് ആയുധങ്ങൾ കൊടുക്കും എന്ന നിലപാടിലെത്തുന്നു. രാജ്നാഥ് സിംഗിന്റെ മോസ്കോ സന്ദർശനം പോർ വിമാനങ്ങളും യുദ്ധ സാമഗ്രികളും വാങ്ങുന്നത് ദ്രുതഗതിയിലാക്കുവാൻ ഇന്ത്യയെ സഹായിച്ചു. അതെ, അടുത്തത് പറയേണ്ടത് ലോകത്തിലെ തന്നെ സൂപ്പർ പവറായ അമേരിക്കയുടെ കൈകളാണ്. ചൈനീസ് കടലിൽ പോലും അമേരിക്കയുടെ പടക്കപ്പലുകൾ സജ്ജമായി നിന്നു. എല്ലാ മീഡിയകളിലും തുറന്നു തന്നെ ട്രംപ് പ്രഖ്യാപിക്കുന്നു, നമ്മൾ ഇന്ത്യക്കൊപ്പമാണ്. ഒരു നിമിഷം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറു രീതിയിൽ ചൈനയെ പ്രഹരിക്കണം എന്ന് വിചാരിക്കുന്ന അമേരിക്ക ഇന്ത്യക്ക് ഒപ്പം നിന്നത് ഇന്ത്യയുടെ വിജയത്തിന് സാധ്യത കൂടുതൽ ആക്കി. അതെ, എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ജപ്പാനും ഇന്ത്യയും ചേർന്ന് നടത്തിയ നാവികസേനാ പരിശീലനങ്ങളും നാവികസേനയുടെ ഷോകളും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. അടുത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓസ്ട്രേലിയയുമായി ഇന്ത്യ ഒപ്പുവച്ച 7 വിർച്വൽ കരാറുകൾ തെളിയിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും സൈനികൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് യുദ്ധഘട്ടങ്ങളിൽ പ്രവർത്തിക്കും എന്ന പുതിയ എഗ്രിമെന്റ്. ഇതൊക്കെ എങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദ്രുതഗതിയിൽ സാധിച്ചെടുത്തു എന്നുള്ളത് ഇന്ത്യയുടെ നയതന്ത്രത്തിൻ്റെ കഴിവാണ്. അതെ, അടുത്തത് ജർമ്മനിയാണ്. യുണൈറ്റഡ് നേഷൻസിൽ പോലും ചൈനയ്ക്ക് എതിരെ വാക്കെടുത്ത് സംസാരിക്കുവാൻ ജർമ്മനി തയ്യാറായി.
ചുരുക്കി പറഞ്ഞാൽ കൂട്ടത്തിൽ പാകിസ്ഥാനും നേപ്പാളും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായ ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങുവാൻ തീരുമാനിച്ചു. അതോടൊപ്പമാണ് ഡോവൽ എന്ന നയതന്ത്രജ്ഞൻ, ഡോവൽ എന്ന ചാണക്യനും അവരുടെ ചൈനയുടെ ആഭ്യന്തര സുരക്ഷാ ഉപദേഷ്ടാവായ വാങ്യിയും തമ്മിൽ നടന്ന 2 മണിക്കൂർ ചർച്ച. ഇവിടെയും നമ്മൾ ഓർക്കുന്നത് തുടക്കത്തിലെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ പിന്മാറ്റം പൂർണ്ണമായും നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ? ചൈന തിരിച്ചടിക്കുവാൻ വേണ്ടിയാണോ പിൻവാങ്ങുന്നത്? അവരുടെ പോളിസി 2 മീറ്റർ ഉള്ളിലേക്ക് വന്ന് 1 മീറ്റർ പിൻവാങ്ങുക എന്നതാണ്. എന്നാൽ ഇക്കാര്യം ഇപ്പോൾ അവർക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു യുദ്ധത്തിന് വേണ്ടിയാണോ ചൈന പിൻവാങ്ങുന്നത്? അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ദിസ് ഈസ് ഷുജുനാഥ് സൈനിങ് ഓഫ്. ബൈ ബൈ.